കിടന്ന് കാറാതടാ, എന്റെ കേട്ടൻ ഇങ്ങ് എത്തും. കെട്ടിയാലത്തെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയോ? പോയി ബോറ് പരിപാടികളല്ലേ ചെയ്യാ, പിന്നെ അങ്ങനെ കാറാണ്ടിരിക്കും. ഹോട്ടൽ സംഭവം കഴിഞ്ഞു, ഹോസ്റ്റൽ സംഭവമായി, സൂക്ഷിച്ചോ, അടുത്തത് ഹോസ്പിറ്റൽ സംഭവമായിരിക്കും. കരുനാക്കൊണ്ട് വേണ്ടാത്തൊന്നും വിളമ്പല്ലേ. എനിക്ക് ഇത്തവണ താത്തയുടെ കീഴ് പോരാ, കീഴൂർ വൈദ്യന്റെ കീഴ് തന്നെ വേണം. എന്നിന്റെ വേദന പോകാനുള്ള മരുന്നും എല്ലാം ഉണ്ടോ? ഇടിയിട്ടിപ്പോ ഞാൻ മരുന്നിന്റെ പേരെല്ലാം മറന്നു. ശങ്കരോ, താത്തയുടെ കാല് കിട്ടും. നീ പ്രായമായാലും വെറുതെ വിടൂലേടെ. അതല്ലെന്ന്, ആ കാലിന്റെ മസിൽ കണ്ടായിരുന്നു. ആണിങ്ങളുടെ കാല് പോലെ പോലെ ഒന്നുമല്ല, ആണിന്റെ കാല് തന്നെയാ. അതെ, ഞാനിപ്പൊ തറപ്പിച്ചു പറയുന്നു, താത്ത നമ്മളെക്കാളൊക്കെ ഫ്രോഡാണ്. താത്ത പെണ്ണല്ല, ആണാണ്, ഉറപ്പാ. ഒന്ന് പോടാ. എന്റെ പുള്ളി ശങ്കരെ, താത്ത കിഴിവെച്ചപ്പോ എനിക്കും തോന്നി ഭയങ്കര ശക്തി. അതെ, എന്തായാലും ശരി, താത്തയുടെ സത്യാവസ്ഥ നമ്മൾ കണ്ടുപിടിച്ച പറ്റും. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ വഴിയുണ്ട്. എന്ത് വഴി? കുളിക്കുമ്പോ ഒളിച്ച് നമ്മൾ കാണും താത്തയുടെ കുളിരിന്മേൽ കുളിർ കോരു അഴക്. എന്റെ മോളെ, നിനക്ക് എന്തു പറ്റി? നീ ഞങ്ങള് കോലം കെട്ട് പോയില്ലോടെ കുളിക്കാൻ കേട്ടാ. ഇന്ന് നല്ല പണിയായിരുന്നു, ഇനി വൈകിട്ടേ കുളിക്കൂ. മനുഷ്യനായാലും മരകായാലും രാവിലെ കുളിച്ചിരിങ്ങി ഒരു വയറ്റും കൊള്ളൂല. കുളിച്ചിട്ട് എന്തൊക്കെ അസുഖം വരുന്നേന്നറിയാവോ? ചരങ്ങ്, കരിഞ്ചപ്പട്ട, കണ്ണമാലി, അടിമാലി, ആയിരക്കണ്ണി, ചീങ്കണ്ണി മുതൽ ജപ്പാൻ ജോലി ബലം പിടിക്കും. മോള് വേണം ചെന്ന് കുളിക്കാൻ നോക്ക്. അപ്പൊ താത്തേക്ക് കുളിക്കണ്ടേ? നിസ്സാരെ കുളിയൊക്കെ തെച്ചിട്ട് കാര്യം അത്രയായി. മോള് വേഗം ചെന്ന് കുളിക്കും, ചെന്ന് സോപ്പും തോർത്തൊക്കെ എത്തണ്ട. വേഗം ചെല്ലു. അല്ല, പുള്ള കുളിച്ചാ തള്ളക്ക് കേറില്ല എന്നല്ലേ പ്രണാമം. ഞാനിത് ഇളക്കി കുളമാക്കാം. പശുമോളെ, വേഗം ചെന്ന് കുളിച്ചിട്ടോ. വേഗം കുളിച്ചിട്ട് വരാം ഞാൻ. അവോ, വേഗം ഒന്നും കുളിക്കണ്ട, നല്ല സമയമൊക്കെ എടുത്ത് ദേഹമൊക്കെ ശരിക്കും തേച്ച് വൃത്തിയാക്കി കുളിച്ചോ. വെളുക്കട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ
പൂഞ്ചോല വാമനക്ക് മണിമാല. ബെസ്റ്റ്, മറ്റേ പാട്ട് പാടാൻ പറ്റിയ സിറ്റുവേഷൻ. ഏത് പാട്ട്? നമ്മുടെ ബാലഗോപാലൻ എന്ന തേപ്പിക്കുമ്പം. ഈ വയസ്സുകാലത്ത് ഇയാൾക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഉത്തേജിപ്പിക്കല്ലേ, ഉത്തേജിപ്പിച്ച് ഉത്തേജിപ്പിച്ച് ഇയാൾ മണ്ണിന്റെ അടിയിൽ പോണവരുണ്ടാവും. ഈ അണ്ണിട്ട് ഈ തിരുമ്പല് ഇയാളെന്താ ഒളിമ്പിക്കണു? നിനക്കെന്താ വേണ്ടേ? അതിനെന്നെ കിട്ടില്ലട്ടാ. ഒരു ചെറിയ നമ്പർ ഇറക്കാം. ചേച്ചി, ചേച്ചിയെ എണ്ണേപ്പിക്കട്ടാ, തോന്നും പൊരിച്ചെടുക്കാനാണത്. അല്ല ചേച്ചി, എന്തിനാ ചേട്ടൻ ഇങ്ങനെ ഡെയിലി എണ്ണ തേപ്പിക്കുന്നത്? കുതിരശക്തി കിട്ടാനും യവനം നിലനിൽക്കാനും ഒരു വലിയ വൈദ്യം പറഞ്ഞു തന്നതാ. അയ്യോ, ശക്തി കിട്ടാ ഈ എണ്ണ തേപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല ബെസ്റ്റ് മരുന്ന് ഈ ഡോക്ടർ പറഞ്ഞു. പിന്നെ ഈ ഡോക്ടർ അറിയപ്പെടുന്നതിന്റെ ശക്തി ഡോക്ടർ എന്നല്ലേ? അതെ അതെ. അതായത് ഞാൻ ഹലോപ്പതി ആണെങ്കിലും എന്റെ അപ്പനപ്പൂപ്പന്മാർ ആയുർവേദമാ. ഞാനൊരു മരുന്ന് പറഞ്ഞുതരാം, കുതിരശക്തി കിട്ടുന്ന മരുന്ന്, ബെസ്റ്റാ. അതാ വേണ്ടത്. കാറ്റാടി മരത്തിന്റെ പടിഞ്ഞാറേക്കുള്ള വേര്, പരിക്കപ്ലാവിന്റെ തെക്ക് ശിഖരത്തിലെ ഇത്തിൽ കണ്ണി, തങ്കഭസ്മം, ബദാം പരിപ്പ്, കാന്താരി മുളക്, പച്ചമുളക്, മൈസൂർ മുളക്, ഇവയെല്ലാം ചേർത്ത് അരച്ച് തേച്ചു കൊടുക്ക. തെലുങ്കിദേശത്ത് ഒരു ചേച്ചി ഒരു ചേട്ടന് തേച്ചു കൊടുത്തിട്ടേ പിന്നെ തേക്കേണ്ടി വന്നില്ല. അതാ ഒരു പ്രാവശ്യം തേച്ചാ മതി, പിന്നെ തേക്കേണ്ട കാര്യമില്ല. അതോടുകൂടി അവള് വീണ്ടും നമ്മളെ വഹിക്കാനുള്ള പരിപാടി വല്ലതുമാണ്? ഏതായാലും കാപ്പ് കുടിക്കാൻ വല്ല അവളെ ക്ഷണിച്ചാൽ ഞാനില്ല, നിങ്ങളൊക്കെ പൊക്കൊണ്ടാ മതി. എടാ, ഇനി വല്ല ഗുണ്ടകളെ വിട്ട് നമ്മളെ തല്ലി കൊള്ളിക്കാനുള്ള വല്ല പരിപാടിയാണോ? ഗുണ്ടകൾ വല്ല വന്ന് അപ്പം മുങ്ങിക്കോണം, കിഴിക്കൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാ. ഇടക്കിടക്ക് കിഴിയിടുന്നത് ബോഡിക്ക് നല്ലതാ. ഹലോ, തീപ്പറ്റി ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തരിക, അല്ലാതെന്താ? അതെ, ആ നാൻസി പറഞ്ഞത് കേട്ടും എന്തെങ്കിലും അവയം കാണിച്ചാൽ ഞങ്ങൾക്ക് ചോദിക്കാനൊക്കെ ആളുണ്ട് കേട്ടോ. നാൻസി? ഏത് നാൻസി? പണി പിപ്പ്. ഗുഡ് ഈവനിങ്. എല്ലാരും ഉണ്ടല്ലോ. എന്താ ആരും ഒന്നും മിണ്ടാത്ത? ഓ, ഞാനാണല്ലോ വിളിപ്പിച്ചേ. അപ്പൊ ഞാൻ തന്നെ തുടങ്ങാം. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക, ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ഒരു പഴമൊഴി ഉള്ളിൽ കണ്ടുകൊണ്ടാ നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ അങ്ങനെ ഒരു മാർഗം കണ്ടെത്തിയത്. സോറി കേട്ടോ. എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് ദേഷ്യവും അമർഷവും ഒക്കെ ഉണ്ട്. എല്ലാം ഇന്നത്തോടെ തീരണം, തീർക്കണം. ഏയ്, നിങ്ങളോടാ ചോദിച്ചേ, തീർക്കില്ലേ? ഇയാള് കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഓക്കെ, പറയാം. അതിനു മുമ്പ് ഞാൻ ആരാണെന്ന് അറിയണ്ടേ? നിങ്ങളൊക്കെ ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം. എങ്ങനെയെന്നല്ലേ, ഏതാണ്ട് ഒരു മാസമായിട്ട് ഞാൻ നിങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫാദർ ഡൊമിനിക്കിനെ ശങ്കർ അറിയുന്നത് പോലെ തന്നെ ഞാനും അറിയും. ശങ്കർ ഒറ്റയ്ക്കല്ല, കൂടെ സെക്യൂരിറ്റികളും ഉണ്ടെന്ന് ഈ അടുത്ത് അറിഞ്ഞത്. അറിഞ്ഞപ്പോ എനിക്ക് പറ്റിയൊരാന്ന് മനസ്സിലായി. അതെ, ഈ സസ്പെൻസിന്റെ ആവശ്യമൊന്നുമില്ല. ഇയാൾ ആരാന്ന് ആദ്യം പറ. പറയാം, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന, നിങ്ങൾക്കെന്നല്ല ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ബിസിനസ് മാഗ്നറ്റ് കാൾട്ടൺ നിക്കോളസിന്റെ ഏക മകൾ നാൻസി. കാൾട്ടൺ നിക്കോളസിന്റെ മകളോ? എന്താ വിശ്വാസമായില്ലേ? അത്ര വിശ്വാസം പോരാ, എന്റെ ഞങ്ങളുടെ അനുഭവം അതാണല്ലോ. ശരി, എങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം വന്നതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം, പോരെ? വിശ്വാസം വരണമെങ്കിൽ നിങ്ങൾ എന്റെ വീട്ടിൽ തന്നെ വരണം. അതിന്റെയൊക്കെ ആവശ്യം എന്താണെന്ന് പറയൂ. എന്തിനാ ഇത്ര ധൃതി? നിങ്ങൾ എന്റെ വീട്ടിൽ വരുന്നു, എന്നെ അവിടെ കാണുന്നു, വിശ്വസിക്കുന്നു, ബാക്കി വിശ്വാസത്തിന് ശേഷം. ആ
പറഞ്ഞ സത്യമായിരിക്കോ? ഈ കാൽത്തണ്ണിക്കോളസ് ആരാന്നറിയോ നിങ്ങക്ക്? കേരളം മുഴുവൻ വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള കോടീശ്വരൻ അയാള്. ഈ വന്നതും പോയും അയാളുടെ മോളാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു മതി, നിർത്ത. ആദ്യം അവള് പറഞ്ഞ സത്യമാണോന്ന് അറിയട്ടെ, എന്നിട്ട് മതി തുള്ളിച്ചാട്ടമൊക്കെ. അയ്യോ, ചായ ഒന്നും കുടിക്കാൻ ടൈമില്ല. കാര്യമില്ലേ, അറിയാൻ കെലിയേ തും ആയാ ഹും ഹോ ദിൽവാലേ ദുലനിയ ലേ ജായേംഗെ. ക്യാ തൂ ചോർ മേ സിപാഹി. ഏ ജാ 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 സാബാര. ബേബി ബേബി ബൈ ബൈ. യാ തീപ്പൊരി പമ്പരങ്ങൾ നമ്മൾ മാനത്തെ മദ്ദളങ്ങൾ പാതിര കാറ്റുടക്കി കത്തിയാളുന്ന മേൽക്കൂരകൾ ഉള്ളും അരവയർ നിറമിറയ്ക്കാം ആഴക്കിണറ്റിലേക്കടിപ്പെടും.